തൃശൂരിലെ തോൽവിക്ക് ശേഷം തലസ്ഥാനത്തേക്ക് പ്രവർത്തന മണ്ഡലം മാറ്റിയ കെ മുരളീധരൻ നന്നായി തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് പണി തുടങ്ങി. കാരണം ഓരോരോ പരിപാടികൾ അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുമ്പോഴും നിലവിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളെയെല്ലാം തെറ്റിദ്ധരിച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തൻ്റെ എതിരാളികൾക്ക് കണക്കിന് കൊടുത്തുകൊണ്ടാണ് കെ മുരളീധരൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുരളീധരനോടൊപ്പം ചേർന്നും നേതാക്കൾക്കെതിരെ പറപ്പുടപ്പാണ് നടത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് ഒരു വിഭാഗം ആളുകൾ. ഇത് വലിയ തോതിൽ കലുഷിതമായ സാഹചര്യത്തിലേക്കാണ് തലസ്ഥാന നഗരിയെ മാറ്റിയിരിക്കുന്നത്. അതായത് DCC കൃത്യമായിട്ട് പറഞ്ഞാൽ DCC KPCC നേതൃത്വത്തിനോടും പ്രതിപക്ഷ നേതാവിനോടും ഇടഞ്ഞു നിൽക്കുന്നവരാണ് മുരളീധരനെ മുന്നിൽ നിർത്തി പട നയിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. കാരണം ഞാൻ VD സതീശനെയും KPCC നേതൃത്വത്തിനെയും അതുപോലെ തന്നെ കെ സുധാകരനെ അടക്കമുള്ളവർക്കെതിരെ പട നയിക്കാൻ ഒരു ശേഷിയുള്ള ആളെന്ന രീതിയിലാണ് കെ മുരളീധരനെ കണ്ടിരിക്കുന്നത്. അതായത് കോൺഗ്രസ്സിലെ ഒരു വലിയ വിഭാഗം അതൃപ്തരായിരിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് കെ മുരളീധരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പട നയിക്കുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന പല പദ്ധതികളുടെയും പല പരിപാടികളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇതോടുകൂടി കൂടുതൽ ആശങ്കാജനകമായ അവസ്ഥകളാണ് തലസ്ഥാന നഗരിയിലെ രാഷ്ട്രീയ കോൺഗ്രസിൽ ഉണ്ടാകുന്നത്. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലടക്കം ഇത് വലിയ തോതിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കഴിഞ്ഞ ശനിയാഴ്ച ആര്യനാട് മണ്ഡലം കമ്മിറ്റി നെയ്യാർ ഡാമിൽ സംഘടിപ്പിച്ച പഠന ശിബിരം ഉദ്ഘാടനം ചെയ്ത് മുരളീധരൻ പോരിന് തുടക്കം കുറിക്കുകയായിരുന്നു. ശനിയാഴ്ചയാണ് പുള്ളിയുടെ പടപ്പുറപ്പാടും തുടങ്ങിയത്. മടങ്ങിവരവിൽ ലഭിച്ച ആദ്യ പരിപാടിയായിരുന്നു ഈ പറയുന്ന പഠന ശിബിരം. DCC അനുമതി ഇല്ലാതെയാണ് ആര്യനാട് മണ്ഡലം കമ്മിറ്റി മുരളീധരനെ ഉദ്ഘാടനമാക്കിയത്. നോക്കൂ, സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും മാറി കൃത്യമായിട്ട് വിഘടിച്ച് നിൽക്കുന്ന കെ മുരളീധരൻ്റെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടികൾ നടത്തരുതെന്നുള്ള നിലപാട് തന്നെയായിരുന്നു തിരുവനന്തപുരം DCC ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് ശരിക്കും ഇവിടെ ഇപ്പോൾ പരിപാടി സംഘടിപ്പിക്കുകയും അതിൻ്റെ ഉദ്ഘാടനമാക്കി മാറ്റുകയും ചെയ്തത്. നേതൃത്വത്തിനെതിരെയും പുനഃസംഘടന നടത്താത്തതിനെതിരെയും ഉദ്ഘാടന പ്രസംഗത്തിൽ മുരളീധരൻ വളരെ രൂക്ഷമായ രീതിയിലാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പ്രതികരിച്ചത്. കിട്ടിയ അവസരം നന്നായി തന്നെ മുതലെടുക്കുന്നതിനുള്ള തിരക്കിലായിരുന്നു മുരളീധരൻ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഇവിടെ തുടങ്ങി വച്ചത്. അതുപോലെ തന്നെ തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയ മുരളീധരൻ അണികൾക്കിടയിൽ നടത്തുന്ന ഇടപെടൽ DCC പ്രസിഡന്റ് പാലോട് രവി ഉൾപ്പെടെയുള്ളവർക്ക് വലിയ അതൃപ്തിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു സൂപ്പർ സ്റ്റാറായി മാറുന്നു എന്നുള്ളൊരു തോന്നലാണ്, അല്ലെങ്കിൽ സൂപ്പർ ഹീറോ ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള തോന്നലാണ് പാലോട് രവി അടക്കമുള്ള ആളുകളെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ആര്യനാട് മണ്ഡലം കമ്മിറ്റിയുടെ പരിപാടിയിൽ ക്ഷണമുണ്ടായിട്ടും പാലോട് രവി ഇതുകൊണ്ട് തന്നെയാണ് പങ്കെടുക്കാതിരുന്നത്. ഈ അതൃപ്തി പരസ്യമായി തന്നെ ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത്തരത്തിൽ പങ്കെടുക്കാതെ തന്നെ മുന്നോട്ട് പോയിരിക്കുന്നു. തൻ്റെ പേര് വച്ചില്ലെന്ന് പറഞ്ഞ് ക്ഷണിക്കാനെത്തിയവരുടെ നേർക്ക് അദ്ദേഹം പരിപാടിയുടെ നോട്ടീസ് വലിച്ചെറിയവരെ ചെയ്തു. അത്രത്തോളം പരസ്യമായ പോരിലേക്കാണ് പാലോട് രവിയും അടക്കമുള്ള, അതായത് DCC നേതൃത്വവും മുരളീധരനും അടക്കമുള്ളവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കിടയിലെ യുദ്ധം അവിടെ സാധാരണ കോൺഗ്രസ്സുകാരെ വെട്ടിലാക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും ചിത്രം ഉൾപ്പെട്ട നോട്ടീസ് വലിച്ചെറിഞ്ഞ DCC പ്രസിഡന്റിനെതിരെ AICC പരാതി നൽകാനാണ് ഇപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ നീക്കം. സ്വന്തം ഫോട്ടോ വെച്ചില്ല, പേര് വെച്ചില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ നോട്ടീസ് വലിച്ചെറിഞ്ഞതെങ്കിൽ ഇതിനെ നന്നായി തന്നെ രാഷ്ട്രീയമായി തന്നെ മുതലെടുക്കാനുള്ള നീക്കത്തിലാണ് ഒരു വിഭാഗം ആളുകളുള്ളത്. നിലവിലെ സംഘടനാ രീതിയെയും പ്രവർത്തനശൈലിയെയും പഠനശിബിരത്തിൽ വിമർശിച്ച മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിലും ഇത് ആവർത്തിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനിരിക്കെ മുരളീധരൻ്റെ വിമർശനങ്ങൾ ദോഷം ചെയ്യുമെന്ന് മറുവിഭാഗം നേതൃത്വത്തെ അറിയിക്കും. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ മുന്നേറ്റമാണ് UDF കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഫലങ്ങളെയെല്ലാം വിലയിരുത്തിക്കൊണ്ടുള്ള മുന്നോട്ടുള്ള ഒരു പോക്കായിരിക്കും ഇനി നടക്കേണ്ടത്. പക്ഷേ ഇത്തരത്തിൽ മുരളീധരൻ ഇത്തരത്തിൽ പടം നയിക്കുന്നത് കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നേതാക്കളെയും പ്രവർത്തകരെയും കാണാൻ തിരുവനന്തപുരം PMG ജംഗ്ഷനിൽ മുരളീധരൻ വീണ്ടും ഓഫീസ് സജ്ജമാക്കിയിട്ടുണ്ട്. നോക്കൂ, പുള്ളി ഒരു സമാന്തര സംവിധാനം അവിടെ തുടങ്ങിക്കഴിഞ്ഞു. PMG ജംഗ്ഷനിൽ നേരത്തെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. ആ അതേ ഭാഗത്ത് തന്നെയാണ് ഏകദേശം വേറൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നേതാക്കന്മാരെയൊക്കെ സന്ദർശിക്കാനും മറ്റു കാര്യങ്ങളും സംവിധാനം ഒരുക്കാനും എപ്പോഴും പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാക്കിയ ഓഫീസിനെ മാറ്റാനും മുരളീധരൻ അവിടെ ക്ലിയറായിട്ട് ശ്രമിക്കുന്നുണ്ട്. വിവിധ നേതാക്കളും പ്രവർത്തകരും മാറി മാറി കൂടിക്കാഴ്ച നടത്തുന്നുമുണ്ട്. അതാണ് രസം. ഈ നേതാക്കന്മാരെല്ലാവരും ഈ ഓഫീസുകളിൽ വലിയ തോതിൽ എത്തുന്നു, മറ്റു കാര്യങ്ങളിലേക്ക് പങ്കെടുക്കുന്നു എന്തെല്ലാം മറ്റുള്ള കോൺഗ്രസ്സുകാരെ ഈ പാലോട് രവി അടക്കമുള്ളവരെ വലിയ തോതിൽ രൂക്ഷമായി ബാധിച്ചിട്ടുണ്ട്. VD സതീശനെ വിശേഷം അത് ബാധിച്ചിട്ടുണ്ട്. KC വേണുഗോപാലിൻ്റെ അടക്കമുള്ള ഗ്യാങ്ങുകൾക്ക് ഇത് തീരെ രസിച്ചിട്ടില്ല.
അതായത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡ് യോഗങ്ങൾ വിളിച്ചു ചേർക്കാനും അദ്ദേഹം നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. മുരളീധരൻ പാരലായിട്ട് ഒരു സംവിധാനം ഒരുക്കി കഴിഞ്ഞ് അവിടെ ഭരണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡി സി സി എ മറികടന്നുള്ള മുരളീധരൻ്റെ നീക്കം കെ പി സി സിയുടെയും എ ഐ സി സിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരുങ്ങിയാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വത്തിൻ്റെ ഒരു പണി. കാരണം വെച്ച് കഴിഞ്ഞാൽ എത്രയൊക്കെ പെടുത്തിയാലും മുരളീധരനെ, അതായത് വെച്ചാൽ ഒരു നാഴിയിലും കൊള്ളുന്നയാളല്ല മുരളീധരൻ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. താൻ ഒറ്റയാനായി മുന്നോട്ട് നീങ്ങുന്നതിനെ തടയാൻ മറ്റുള്ളവർ ശ്രമിച്ചാൽ അതിനെ പല്ല് നഖ ഉപയോഗിച്ച് എതിർക്കുമെന്നും തകർക്കുമെന്നുള്ള സന്ദേശവും ഇവിടെ മുരളീധരൻ നൽകുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ തലസ്ഥാന നഗരി വട്ടിയൂർക്കാവ് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട മുരളീധരൻ തിരുവനന്തപുരം മണ്ഡലത്തെ അല്ലെങ്കിൽ ജില്ലയെ മൊത്തം അടക്കി ഭരിക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാർക്കും പോലും വലിയ തോതിലെ പൊള്ളലുണ്ടാക്കുന്ന കാര്യമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കലുഷമായ സാഹചര്യമായിരിക്കും തിരുവനന്തപുരത്തും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും ഉണ്ടാകാൻ പോകുന്നത്.